പ്രിയപ്പെട്ടവരെ ഡിസംബർ മാസം നാലാം തീയതി ഡിസംബർ മാസം നാലാം തീയതി എൻ്റെ അടുത്ത സുഹൃത്ത് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി എന്നോട് വിളിച്ച് പറഞ്ഞു അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു പകൽ വളരെ തിരക്കാണ് വൈകുന്നേരം വരാം കുടുംബസഹിതം വരണം കുടുംബസഹിതം വൈകുന്നേരം വരാം നാലാം തീയതി വൈകുന്നേരം പ്രിയ തിങ്കളാഴ്ചയാണ് വൈകുന്നേരം ഞാനും എൻ്റെ ഭാര്യയും രണ്ട് മക്കളും കൂടി പ്രിയപ്പെട്ടവരെ നേരെ അങ്ങോട്ട് പോവാം പോകുന്ന വഴിക്ക് ഒരു സ്ട്രേറ്റ് റോഡുണ്ട് ഒരുപാട് മരങ്ങളുണ്ട് മെഡിക്കൽ കോളേജിനടുത്താണ് അവിടെ വളരെ വേഗത്തിൽ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ വളരെ വേഗത്തിൽ വന്ന ഒരു കണ്ടെയ്നർ ലോറി ഒരു മരത്തിന് ഇടിച്ചു ഞാൻ അങ്ങോട്ട് പോകുന്നു ലോറി ഇങ്ങോട്ട് വന്നു ഒന്നും മനസ്സിലായില്ല വലിയ രണ്ട് ശിഖരം ഒന്ന് മുമ്പിലേക്കും ഒന്ന് കാറിൻ്റെ പുറകിലേക്കും വീണു തകർന്ന പോയി കാറ് പ്രിയപ്പെട്ടവരെ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് മൂത്തത് പെൺകുട്ടി അവർക്ക് അഞ്ച് വയസ്സുണ്ട് രണ്ടാമത്തെ ചെറുക്കം വെച്ച് ബേസിൽ അവർ മൂന്ന് വയസ്സുണ്ട് ഇവർ രണ്ടുപേരും പുറകിലത്തെ സീറ്റിലാണ് ഇരിക്കുക അതിന് തൊട്ട് രണ്ട് സെക്കൻഡ് മുമ്പ് ഇവർ അമ്മ പുറകിൽ നിന്ന് വഴക്ക് പിടിച്ചപ്പോൾ ഞാൻ ഇവരെ ശാസിക്കുകയും ഒരു ചെറിയ ഞുള്ളു കൊടുക്കുകയും ഒരു അടി ഞുള്ളും കൊടുത്തു ഇവരതിനകത്ത് പിണങ്ങി പരിഭവിച്ച് പുറകീന്ന് ആ കൃത്യസമയത്ത് എഴുന്നേറ്റ് നേരെ മുമ്പിലേക്ക് വന്ന് എൻ്റെ ഭാര്യ എൻ്റെ തൊട്ടിപ്പറയിരിപ്പുണ്ട് അവളുടെ മടിയിലേക്ക് കയറിയിരുന്നു ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഗതി അവിടെ തകർന്നു പോയി ആ സീറ്റ് ഉൾപ്പെടെ തകർന്നു പോയി ഫ്രണ്ടും തകർന്നു പോയി പ്രിയപ്പെട്ടവരെ ആളുകളെല്ലാം ഓടി വന്നു വെട്ടിപ്പൊളിച്ച് വെളിയിലിറക്കി വെളിയിലിറക്കി പ്രിയപ്പെട്ടവരെ എനിക്ക് വണ്ടിയുടെ എല്ലാ വിഷയം ഭാര്യയ്ക്കും മക്കൾക്കും വല്ലതും പറ്റിയോ ഞാൻ ഓടിച്ചെന്ന് നോക്കി അവർക്കൊരു ഒരു പോറയിൽ പോലും സംഭവിച്ച കൃത്യം ഞാനും തൊട്ടിപ്പുറയിരിക്കുന്ന ഭാര്യയും ആ രണ്ട് ആ ഡ്രൈവി ഡ്രൈവിങ് സീറ്റും ഫ്രണ്ടിലെ രണ്ട് സീറ്റ് ഈ രണ്ട് സീറ്റിലും ഒന്നും സംഭവിച്ചില്ല ബാക്കി വണ്ടി മുഴുവൻ തകർന്ന് തരിപ്പണം പോയി വലിയ രണ്ട് മരക്കുറ്റികളാണ് വീണത് തകർന്ന് തരിപ്പണമായിപ്പോയി പ്രിയപ്പെട്ടവരെ ഞാൻ ഇവർക്കൊന്നും പറ്റിയില്ലെന്ന് മനസ്സിലായപ്പോൾ ഇവരെ നേരെ വീട്ടിൽ കൊണ്ടുപോയാക്കി തിരിച്ചു വന്നു പോലീസുകാർ വന്നു അത് വണ്ടിയെടുത്ത് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തൊക്കെ കൊണ്ടുവിട്ടു എന്നോട് പറഞ്ഞു വെച്ചാൽ എസ് ഐ ഇപ്പോൾ ഇല്ല നാളെ അച്ഛൻ വന്ന് എസ് ഐയിൽ നിന്ന് ജി ഡി എൻട്രി മേടിക്കണം ആയിക്കോട്ടെ ഞാൻ പ്രിയപ്പെട്ടവരെ രാവിലെ ചെന്ന് നിൽക്കുക എസ് ഐ വന്നിട്ടില്ല കുപ്പായിട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ എത്ര നേരം നിൽക്കും അതുകൊണ്ട് ഞാൻ അല്പം മാറി നിൽക്കുക മാറി നിൽക്കുന്ന സമയത്ത് എസ് ഐ വന്നിറങ്ങി എസ് ഐ വന്നിറങ്ങിയിട്ട് നേരെ ഈ വണ്ടിയിലോട്ട് നോക്കിയിട്ട് ഒരു ചോദ്യം എടോ എല്ലാം ചത്തോ എൽ ആരെങ്കിലും ഉണ്ടോടും അതാണ് വണ്ടിയുടെ അവസ്ഥ പപ്പടം പോലെയായിപ്പോയി വണ്ടി എല്ലാം ചത്തോടോ ആരെങ്കിലും ഉണ്ടോടും പ്രിയപ്പെട്ടവരെ ഇത് കേട്ടപ്പോൾ ഞാൻ പിന്നീട് ആ പോലീസുകാരൻ ഒരു കോൺസ്റ്റബിൾ ഉണ്ട് ഉള്ളുടെ പേര് ചോദിച്ചു സതീഷെന്നാണ് പേര് ഒരു നായർ സമുദായത്തിൽപ്പെട്ട മനുഷ്യനാ ഈ മനുഷ്യൻ ഇത് ഞാൻ കേട്ടോണ്ട് നിൽക്കുന്നു എന്ന് ഈ മനുഷ്യനറിയാം പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യന് എൻ്റെ മുഖത്തേക്ക് എസ് ഐയുടെ മുഖത്തേക്ക് നോക്കിയിട്ടൊരു ഡയലോഗ് പറഞ്ഞു എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചൊരു ഡയലോഗാ ആ മനുഷ്യനടിച്ച ആ നായർ സമുദായത്തിൽപ്പെട്ട മനുഷ്യനടിച്ച ഡയലോഗ് പോലീസുകാരടിച്ച ഡയലോഗ് എന്നറിയോ അങ്ങനെ വല്ലോ ശാഗുവോ സാറേ ഇത് ജീസസിന്റെ ഒക്കെ സ്വന്തം ആളുകളല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യൻ പറഞ്ഞതാ ഞാൻ കരഞ്ഞു പോയി എന്തൊരു എനിക്കില്ലാത്ത വിശ്വാസമാണ് മറ്റൊരാളെ വലിയ ദൈവം എന്നെ പഠിപ്പിക്കണത് അങ്ങനെ വല്ല ചാകോസാറേ ഡയലോഗ് തിരിച്ചു പറയുക മറുപടി എടുക്കുക അങ്ങനെ വല്ലതും ചാകോ സാറേ ഇത് ജീസസിന്റെ സ്വന്തം ആളല്ലേ എന്ന് പ്രിയപ്പെട്ടവരെ അനർത്ഥത്തിൽ നിന്ന് നിന്നെ മറയ്ക്കുന്ന ഒരു കരമുണ്ട് അനർത്ഥത്തിൽ നിന്ന് നിന്നെ മറയ്ക്കുന്ന ഒരു കരമുണ്ട് അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള നാലാമത്തെ പരിജ്ഞാനം അതായിരിക്കണം അനർത്ഥത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരം എനിക്കുണ്ട് ആ ദൈവത്തെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിളിക്കുക അപ്പൊ നാല് ചിന്തകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് കണ്ടത് നാല് ചിന്തകളാണ് കണ്ടത് ഒന്നാമത് ഇതാ മുമ്പേ അവൻ്റെ വഴി രാജ്യവും നീതിയും അന്വേഷിക്കണമെങ്കിൽ ആ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നേടണം ഒന്നാമത്തെ പരിജ്ഞാനം ഇതാ എന്നെ വിട്ടുമാറാത്തൊരു ദൈവമുണ്ടെന്നുള്ള പരിജ്ഞാനം രണ്ടാമത്തെ പരിജ്ഞാനം എന്നെ മറക്കാത്തൊരു ദൈവം എനിക്കുണ്ടെന്നുള്ള പരിജ്ഞാനം മൂന്നാമത്തെ പരിജ്ഞാനം ഒരു നന്മയും എന്നിൽ നിന്ന് മുടക്കാത്തൊരു ദൈവമുണ്ടെന്നുള്ള പരിജ്ഞാനം നാല് അനർത്ഥത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള പരിജ്ഞാനം